നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് ഒരു റെഡിമെയ്ഡ് നൈറ്റി എങ്ങനെ ഷേപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം ഈ നൈറ്റിയുടെ അളവിലേക്കാണ് ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അതിനായി റെഡിമെയ്ഡ് നൈറ്റിയുടെ രണ്ട് കൈകളും അഴിച്ചു മാറ്റണം. ഷോൾഡർ നല്ല വീതി കൂടുതലാണ്, അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വേണം കട്ട് ചെയ്ത് മാറ്റാൻ. അപ്പോൾ രണ്ട് കൈകളും അഴിച്ചെടുക്കുക. ഇപ്പോൾ രണ്ട് കൈകളും അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അളവ് നൈറ്റി ഈ നൈറ്റിയുടെ മുകളിൽ വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. ആദ്യം നമുക്ക് ഷോൾഡറാണ് അടയാളപ്പെടുത്തേണ്ടത്. അതിനുശേഷം കൈക്കുഴിയും അടയാളപ്പെടുത്തണം. അളവ് നൈറ്റിയുടെ അതേ അളവിൽ നിന്ന് ഒരു കാൽ ഇഞ്ച് വിട്ടിട്ട് വേണം ഷോൾഡർ അടയാളപ്പെടുത്താൻ. കൈക്കുഴി അടയാളപ്പെടുത്താം. കറക്റ്റ് അളവ് നൈറ്റിയുടെ അതേ ഇതിൽ നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. കട്ട് ചെയ്യുമ്പോൾ കാലിഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ. ഇനി അതുപോലെ ബോഡി പാർട്ടും നമുക്ക് അടയാളപ്പെടുത്തിയെടുക്കാം. ആദ്യം അളവ് നൈറ്റിയുടെ അതേ ഷേപ്പിൽ നമുക്ക് അടയാളപ്പെടുത്താം. അതിനുശേഷം ഒരു ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് അടയാളപ്പെടുത്താൻ. കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇഞ്ചിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും അടയാളപ്പെടുത്തിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഇറക്കമാണ് അടയാളപ്പെടുത്തേണ്ടത്. അളവ് നൈറ്റി വെച്ചിട്ട് അതേ ഇറക്കത്തിൽ നമുക്ക് അടയാളപ്പെടുത്താം. അതിനുശേഷം ഒരു ഇഞ്ച് വിട്ടിട്ട് നമുക്ക് അടയാളപ്പെടുത്തണം. ആ ഒരു ഇഞ്ച് തയ്യെഴുത്തുമ്പോൾ നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ് അടിഭാഗം. അതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് വിട്ടിട്ട് നമുക്ക് അടയാളപ്പെടുത്തിയെടുക്കാം. ഇനി നമുക്ക് താഴത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് കൈക്കുഴി കട്ട് ചെയ്ത് മാറ്റാം. കാലിഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാൻ, അത് മറക്കരുത്. അതിനുശേഷം ബോഡി പാർട്ട് കൂടിയും കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് കൈയിൻ്റെ അളവാണ് രേഖപ്പെടുത്താനുള്ളത്. 5 ഇഞ്ചാണ് കൈൻ്റെ ഇറക്കം. അതിൽ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് 6 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുന്നത്. ഇനി നമുക്ക് കൈയിൻ്റെ വണ്ണമാണ് അടയാളപ്പെടുത്താനുള്ളത്. 5 ഇഞ്ച് വണ്ണത്തിലാണ് അടയാളപ്പെടുത്തുന്നത്. 2.5 ഇഞ്ച് ഇറക്കവും അടയാളപ്പെടുത്തുന്നുണ്ട്. അഞ്ച് ഇഞ്ച് കൈൻ്റെ വണ്ണത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി നമ്മൾ കൂട്ടിയിട്ട് അടയാളപ്പെടുത്തണം നമുക്ക് തയ്യെഴുത്തുമ്പോൾ ആവശ്യമുണ്ട്. അതിനുവേണ്ടി 6 ഇഞ്ചിൽ അടയാളപ്പെടുത്തുന്നുണ്ട്, 2.5 ഇഞ്ച് ഇറക്കവും. ഇനി നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം. അതിനുശേഷം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ സ്റ്റിച്ചിങ് ആണ് ചെയ്യുന്നത്. സ്റ്റിച്ചിങ്ങിൽ കൈയിൻ്റെ അടിഭാഗം മടക്കി തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആ രണ്ട് ഭാഗം കൂടിയിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ രണ്ട് സൈഡിലെ കൈകളും സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഷേപ്പിൽ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് ഇനി വേണ്ടത്. ബോഡി പാർട്ടിൻ്റെ ആ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൈയിൽ നമ്മൾ 5 ഇഞ്ചാണ് വണ്ണം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒരു ചോക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മാർക്കിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ നൈറ്റിയുടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടിഭാഗമാണ് മടക്കി തയ്ക്കാനുള്ളത്. ഇനി നമുക്ക് നൈറ്റിയുടെ അടിഭാഗം എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നതെന്ന് നോക്കാം.
നമുക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് നൈറ്റിയുടെ അടിഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കണം നമ്മൾ. അങ്ങനെ നമ്മുടെ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.